ഇനി വണ്ടൂരിന്റെ ഓരോ ആഘോഷങ്ങളിലും കൈയൊപ്പ് ചേർത്താൻ ഞങ്ങളുണ്ടാകും. ദ മിന്റ് ഫാഷൻ എക്സ്ചേഞ്ച്, നിയർ പഞ്ചായത്ത് ഓഫീസ്, മഞ്ചേരി റോഡ്, വണ്ടൂർ. നിംസിന്റെ കരുതൽ ഇനി നിങ്ങളുടെ വീട്ടിലും. നിംസ് ഹോം കെയർ ലബോറട്ടറി സേവനങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. ഫോൺ 9495938271. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ തെറ്റായ നയത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് വണ്ടൂർ അങ്ങാടിയിൽ ഉജ്ജ്വല സ്വീകരണം. ടാക്സി സ്റ്റാൻഡിൽ നടന്ന സമാപന സമ്മേളനം ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 10 ലക്ഷത്തിലധികം വരുന്ന വ്യാപാരികളുടെ സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു ഐതിഹാസികമായ സമരത്തിലേക്ക് നീങ്ങുകയാണ്. നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഒരു ധർണയോട് കൂടിയിട്ടാണ് നമ്മളൊരു വലിയ സമരത്തിലേക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങളായി ഏകോപന സമിതി ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളും പാടെ അവഗണിക്കുന്ന രീതിയിലാണ് നമ്മുടെ മുൻ സർക്കാരുകളെല്ലാം. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ സമീപ ഭാവിയിൽ തന്നെ കേരളത്തിലെ ചെറുകിട കച്ചവടം ഇല്ലാതെയാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ ഒരു പ്രളയവും അതിനുശേഷം വന്ന കോവിഡും ഒക്കെ അതിജീവിച്ച് ഈ കച്ചവട മേഖല ഒന്ന് അഭിവൃദ്ധിപ്പെട്ടു വരുന്ന ഈ സമയത്ത് നമ്മുടെ ചെറുകിട വ്യാപാരികളെ സഹായിക്കേണ്ട സർക്കാരുകൾ അതിനെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, വ്യാപാരി ദ്രോഹ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് വാണിയമ്പലത്ത് നിന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞിമുഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്ത ജാഥ അഞ്ചച്ചവടി, കാളികാവ്, കരുവാരക്കുണ്ട്, തുവ്വൂർ, ചോക്കാട്, മമ്പാട്, തിരുവാലി, ചെറുകോട് എന്നീ യൂണിറ്റുകളിലൂടെ പര്യടനം പൂർത്തിയാക്കിയാണ് വണ്ടൂരിൽ എത്തിയത്. യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ സി ബി വയലിൽ മുഖ്യ പ്രഭാഷണം നടത്തി. വൈസ് ക്യാപ്റ്റൻ കെ ഉണ്ണികൃഷ്ണൻ, ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കൌൺസിലർ മച്ചിങ്ങൽ അലവിക്കുട്ടി, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി കെ ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. ബൈക്ക് റാലിയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. പൊന്നാണ് സഫ, സഫ ജ്വല്ലറി. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി